ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഞാൻ നെയ്യപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരിയാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുകയാണ്, കുതിർക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്, പച്ചരി. അപ്പോൾ ഇതൊരു നെയ്യപ്പം ഉണ്ടാക്കുന്നതിൻ്റെ 3 മണിക്കൂർ മുന്നേ ഒന്ന് കുതിർക്കാൻ വെച്ചാൽ മതി കേട്ടോ. ഇതാ നമ്മൾ അരിയൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്, 3 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാൻ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അരിയിലെ വെള്ളമൊക്കെ വാർന്ന് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ശർക്കര ഒരുക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ 1/5 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ എന്താ നമ്മളെ ശർക്കരപ്പാനിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനതിൻ്റെ ചൂടൊക്കെ ആറിയ ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ശർക്കരപ്പാനിയൊക്കെ അവിടെ റെഡിയായി വന്നപ്പോഴേക്കും നമ്മളെ അരിയിലെ വെള്ളമൊക്കെ നല്ലോണം വാർന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലോട്ട് നമ്മൾ അരിയിൽ നിന്ന് കുറച്ച് അരി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കാൻ പാടില്ല, നമ്മൾ ശർക്കരപ്പാനിയിലാണ് കേട്ടോ ഇത് അരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ശേഷം ഞാൻ അതിലോട്ട് ഒരു 4 ഏലക്കയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഞാൻ ബാക്കിയുള്ള അരിയും കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇതാ നമ്മളെ ബാക്കിയുള്ള അരിയും കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുന്ന ടൈമിൽ നമുക്ക് ശർക്കരപ്പാനി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദ മാവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതേ കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അരച്ചെടുക്കലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് നമ്മളെ അരച്ചെടുത്ത മാവ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതാ നമ്മൾ ഈ മാവിലോട്ട് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുകയാണ്, നമ്മളീ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഞാനിതിലോട്ട് കറുത്ത എള്ളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി കറുത്ത എള്ളില്ലെങ്കിൽ നമ്മൾ തേങ്ങാക്കുത്ത് നെയ്യിൽ വറുത്തിട്ട് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ചെറിയ ജീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നിട്ടാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. അങ്ങനെ ഇതാ നമ്മളെ മാവ് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഞാനിവിടെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതാ നമ്മളെ നെയ്യപ്പൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്, അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളതുമായ നെയ്യപ്പം എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലൂടെയാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Okay, bye-bye.